മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ മാതാവ് സകല വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമേ സകല വിശുദ്ധരുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ പ്രാർത്ഥനാപൂർവം, സ്നേഹപൂർവം, സന്തോഷത്തോടെ ആശംസിക്കുകയാണ്. കാരണം നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒന്നാണ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥ അപേക്ഷിക്കാനായിട്ട് നിരവധി പേരെ ദൈവം നേരത്തെ ഒരുക്കി എന്നുള്ളത്. ഇന്ന് ആ വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏറെ അഭികാമ്യമായ ഒരു വചനഭാഗമാണ് ഇന്ന് നമുക്ക് വിചിന്തനത്തിനായിട്ട് തിരുസഭ ഒരുക്കിയിരിക്കുന്നത്. ഈശോ കേസ്രിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യരോട് ചോദിച്ചു, അല്ല എന്താ എന്നെക്കുറിച്ച് നാട്ടുകാരൊക്കെ പറയണേ, എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം അവർക്കുള്ളത്? അപ്പോൾ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരും പറയാൻ തുടങ്ങി, നിന്നെക്കുറിച്ച് തിരക്കേടില്ലാത്ത അഭിപ്രായമൊക്കെ ഉണ്ട്. കുറച്ച് പേര് നിന്നെ യോഹന്നാൻ മമദാന എന്നും വേറെ ചിലർ ഏലിയ എന്നും കുറച്ച് പേര് പ്രവാചകന്മാരിൽ ഒരുവനൊക്കെ എന്ന് പറഞ്ഞ് തിരക്കേടില്ലാത്ത നല്ല അഭിപ്രായങ്ങളാണ് പറയണേ. അപ്പോൾ ഈശോ പറഞ്ഞു, അതൊക്കെ പോട്ടെ, എൻ്റെ കൂടെ കൂടിയ നിങ്ങൾക്ക് എന്താ തോന്നണേ എന്നെക്കുറിച്ച്, അതൊന്ന് കേൾക്കട്ടെ ഞാൻ. അപ്പോൾ ശിഷ്യന്മാരിലെ പ്രമുഖനായിട്ടുള്ള പത്രോസ്ലിഹ പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. കേട്ട പാടെ കേൾക്കാത്ത പാടെ കർത്താവിന് ഒത്തിരി സന്തോഷം തോന്നി. എന്നിട്ട് അതിനുള്ള മറുപടിയും കൊടുത്തു, നീ ഇത് പറഞ്ഞത് നിൻ്റെ ബുദ്ധിയിലല്ലാന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് വെളിപ്പെടുത്തി തന്ന വലിയ രഹസ്യമാണ് നീ ഇപ്പോൾ പ്രഘോഷിച്ചിരിക്കുന്നത്. ആ പ്രഘോഷിക്കപ്പെട്ട സത്യത്തിന് കർത്താവ് ഒരു സമ്മാനം കൂടെ കൊടുക്കുന്നുണ്ട്. സമ്മാനം കൊടുക്കാനുള്ള കാരണം ആ സ്ഥലത്ത് നിന്ന് അത് പ്രഖ്യാപിച്ചു എന്നുള്ളതുകൊണ്ടാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ കേസറിയ ഫിലിപ്പി പ്രദേശം എന്ന് പറയുന്നത് വിജാതിയരുടെ ദേവന്മാരെ പറ്റി കേട്ട് അവരെ പ്രതി പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ്. ബാല്, പാൻ എന്നീ ദേവന്മാരെയൊക്കെ പറ്റിയിട്ട് പിന്നീട് അത് റോമൻ സൈന്യമൊക്കെ കീഴടക്കിയപ്പോൾ അഗസ്റ്റസ് സീസർ റോമൻ ചക്രവർത്തി ആയിരിക്കും വലിയ ഹെറോദോസ് രാജാവ് അവിടെ സീസറിനെ പറ്റിയിട്ട് വലിയൊരു പ്രതിമ ഉണ്ടാക്കുകയും വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കുകയും അങ്ങനെ സീസറിനെ പ്രതി വലിയ പേരും പ്രശസ്തിയും കേട്ട സ്ഥലത്ത് നിന്നിട്ടാണ്, അതായത് സീസറിനെ രാജാവും രക്ഷകനൊക്കെ ആയിട്ട് ഒരു പരിധിവരെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന നാട്ടിൽ നിന്നാണ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് സധൈര്യം പ്രഘോഷിക്കുന്നത്. ഉടനെ ലോട്ടറി അടിച്ചതുപോലെ ഒരു സമ്മാനം കൊടുക്കുകയാണ്. നോക്കി വേറൊന്നും നോക്കാനില്ല, നീയാണ് എൻ്റെ സ്വർഗത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ. ദാ താക്കോല്, നിന്റെ മേത്താണ് ഞാൻ സഭ പണിയാൻ പോണത്. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് വേണം വിശുദ്ധരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കേണ്ടത്. പത്രോസ്ലിഹ സധൈര്യം തൻ്റെ വിശ്വാസം ആ പ്രദേശത്ത് നിന്ന് പ്രഘോഷിച്ചപ്പോൾ അവന് വലിയ ഒരു ഉത്തരവാദിത്വം പരമേൽപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് മുമ്പേ സ്വർഗത്തിലെത്തിയിരിക്കുന്ന വിശുദ്ധര്, ഞാൻ മനഃപൂർവ്വമാണ് പറഞ്ഞത് നമുക്ക് മുമ്പേ എത്തിയിരിക്കുന്നതെന്ന്, നമുക്കും അവിടെ എത്താനുള്ളതാണ്, വിശുദ്ധരാകാനുള്ളതാണ് എന്നുള്ളത്. കാരണം പൗലോസ്ലിഹ പറഞ്ഞിരിക്കുന്നു നമ്മളെല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് മുമ്പ് എത്തിയിരിക്കുന്ന വിശുദ്ധരൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതുപോലെ സധൈര്യം ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം ഓരോരുത്തർക്ക് വലിയ വലിയ സമ്മാനം കൊടുത്തിട്ട് പ്രത്യേകം പ്രത്യേകം ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ട് സ്വർഗത്തിൽ വിശുദ്ധരായിട്ട് ഇരുത്തിരിക്കണേ. അല്ലേ, നമ്മൾ ഈ അടുത്ത് യൂദാദാ ദിവസത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. അസാധാ കാര്യങ്ങൾ മധ്യസ്ഥനായിട്ട് പുള്ളിക്കാരനെ അവിടെ പ്രത്യേകം ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനായിട്ട് അന്തോണി ശൂന്യാലിനെ പ്രത്യേകം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വിശ്വാസം സുദൃഢമായിട്ട് മുന്നോട്ട് പോകാൻ ധൈര്യം നൽകാനായിട്ട് സബസ്ത്യാനോസിനെ നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്ഷുദ്രജീവികളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് സെൻറ്റ് ജോർജിനെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു വിശ്വാസം ഒരു പരിധിവരെ അവർ ഉറക്കെ പ്രഘോഷിച്ചു എന്നുള്ളത് കൊണ്ട് കർത്താവ് അവർക്ക് വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കർത്താവ് നമ്മളോട് ഇന്നും എന്നും ഇനിയും ചോദിക്കാനിരിക്കുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ, നിനക്ക് ഞാൻ ആരാണ്? നമ്മളെല്ലാവരും ഉത്തരം പറയേണ്ട സമയം അതിക്രമിച്ചു. എനിക്ക് നീ ഇന്നതാണ് കർത്താവേ എന്ന് പറയാനും ആ ഉത്തരത്തിൽ അവൻ പ്രീതിയുള്ളവനാകാനും കാരണമാകുമ്പോഴാണ് വിശുദ്ധർക്കൊക്കെ ലഭിച്ചതുപോലെ ഒരു ഡ്യൂട്ടി നമുക്കും കിട്ടുക, നമ്മളോടും ആളുകൾ മധ്യസ്ഥം യാച്ച് പ്രാർത്ഥിക്കുക. അതിന് ഇടവരട്ടെ ഇന്നത്തെ ഈ തിരുനാൾ ദിനം ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഫ്രാൻസിലെ ക്രൈസ്തവ നവീകരണത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ബിഷപ്പ് റെമിജ്യൂസ്, അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടായിരുന്ന ക്ലോവിഡ് ഒന്നാമൻ രാജാവ് മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു വന്നപ്പോൾ
പുള്ളിക്കാരനോട് ഇപ്രകാരം ചോദിച്ചു എന്നാ പറയണേ, കർത്താവിനെ കുരിശി തറക്കണ സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? അപ്പോൾ അദ്ദേഹം ഉടനെ മറുപടി പറഞ്ഞു, അധികം സംശയിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം വലിയ രാജാവാണ്. പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ വലിയ സൈന്യബലം ഉണ്ട്, കർത്താവിനെ ആക്രമിക്കുന്നവരൊക്കെ ഞാൻ അടക്കി ഭരിച്ച് അവരെയൊക്കെ വെട്ടി വീഴ്ത്തിയതിന് ശേഷം ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷപ്പെടുത്തും. അപ്പോൾ ബിഷപ്പ് പറഞ്ഞു, സമയമായിട്ടില്ല മാമോദിസ മുങ്ങാൻ, നീ തിരിച്ചു വെക്കോ. ഇച്ചിരി വിഷമത്തിൽ തിരിച്ചു പോയെങ്കിലും കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം തിരിച്ചു വന്നു ഇതേ ആഗ്രഹമായിട്ട്. പക്ഷേ ഇതേ ചോദ്യം തന്നെ ബിഷപ്പ് ആവർത്തിച്ചു. അപ്പോൾ പറഞ്ഞു, ഇപ്രാവശ്യം ശകലം വ്യത്യാസം വരുത്തിട്ട് പറഞ്ഞു, ഞാൻ ആരെയും ആക്രമിക്കൊന്നുമില്ല, എങ്കിൽ കൂടെ ഞാൻ എൻ്റെ കർത്താവിനെയും കൊണ്ട് രക്ഷപ്പെടും. അപ്പോൾ ബിഷപ്പ് വീണ്ടും പറഞ്ഞു, സമയമായിട്ടില്ല നീ തിരിച്ചു പോക്കോ. ഇച്ചിരി കൂടുതൽ വിഷമത്തോടെയാണ് തിരിച്ചു പോയത്. മൂന്നാമത്തെ തവണ ഇതുപോലെ ആഗ്രഹമായിട്ട് തീക്ഷ്ണമായിട്ട് തിരിച്ചു വന്നു. ബിഷപ്പിനോട് ചോദിച്ചു, എനിക്ക് എന്തായാലും മാമോദിസ മുങ്ങണം. ബിഷപ്പ് വീണ്ടും ചോദിച്ചു, കർത്താവിനെ കുരിശിൽ തറക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും നീ? അപ്പോൾ ബിഷപ്പിനോട് രാജാവ് ഇപ്രകാരം മറുപടി പറഞ്ഞെന്നാ പറയണേ, ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മറുപുറത്ത് കുരിശിൽ തറയ്ക്കാനായിട്ട് സ്വയം സമർപ്പിക്കുമെന്ന്. കുരിശിൻ്റെ മറുപുറത്ത് ക്രൂശിതനെ പോലെ സ്വയം സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന്. ഉടനെ ബിഷപ്പ് മറുപടി പറഞ്ഞു, ഇപ്പോൾ സമയമായി എന്ന്. ഈശോ നമ്മളിൽ നിന്നൊക്കെ ആഗ്രഹിക്കുന്നത് ക്രിസ്തു ശിഷ്യരാകുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിക്കാനും സ്വയം കുരിശിൽ തറയ്ക്കാൻ വിധേയപ്പെടാനുമുള്ള വിളിയാണ്. സകല വിശുദ്ധരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ജീവിത പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലമൊക്കെ നമ്മുടെ വിശ്വാസത്തിനൊക്കെ ഒരു പരിധിവരെ എതിർപ്പും പരിഗണന ലഭിക്കാത്ത അവസ്ഥയും പരിഹാസവും അനുഭവിക്കുന്ന മേഖലകളൊക്കെ കടന്നു പോകുന്നതാണ്. ആ സമയത്ത് നമുക്കും പ്രഘോഷിക്കാൻ സാധിക്കട്ടെ, ഈശോ ആണ് എൻ്റെ നാഥനും രക്ഷകനുമെന്ന്. അങ്ങനെ നമുക്കും സകല വിശുദ്ധരുടെ ഗണത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കട്ടെ. ഈശോ നമ്മയും പ്രത്യേകം പ്രത്യേകം ഉത്തരവാദിത്തങ്ങൾ സ്വർഗത്തിൽ ഏൽപ്പിക്കാൻ ഇടവരട്ടെ. ഒരിക്കൽ കൂടെ സകല വിശുദ്ധരുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും പ്രത്യേകമായിട്ട് വിശുദ്ധനാകാൻ വിശുദ്ധയാകാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഇന്നത്തെ ബലിയിൽ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് ഭക്തിപൂർവ്വം പങ്കുകാരാകാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.